നമസ്കാരം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ കഥ നമ്മിൽ പലർക്കും ഓർമ്മയുണ്ടാകും. പിതാവായ യാക്കോബിന് മറ്റു മക്കളെക്കാളൊക്കെ ഏറെ ഇഷ്ടം ഇളയവനായ ജോസഫിനോടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഇളയവനായ ജോസഫിനെ പിതാവ് അറിയാതെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുകയാണ്. അങ്ങനെ ഒരു അടിമയായി ജോസഫ് ഈജിപ്തിലെത്തുന്നു. ഫറവോ രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. ഏതാനും വർഷങ്ങൾക്കകം ജോസഫ് രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നു. എന്തിനേറെ പറയണം, ചുരുക്കത്തിൽ ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയായി മാറുന്നു. പ്രിയമുള്ളവരെ, സഹോദരങ്ങൾ ജോസഫിനോട് ക്രൂരത കാട്ടിയിട്ടും ജോസഫിനെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും കൈപിടിച്ചുയർത്താൻ ദൈവമുണ്ടായിരുന്നു. ജോസഫിൻ്റേതുപോലെ തിക്തമായ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടായെന്ന് വരില്ല. എങ്കിലും മറ്റുള്ളവരുടെ ക്രൂരതകൾ, സഹോദര തുല്യരായ ചിലരുടെ ക്രൂരതകൾ ഒക്കെ മൂലം നമുക്കൊത്തിരിയേറെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ മനസ്സ് തളരാതെ നിരാശരാകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. കാരണം എന്തിൽ നിന്നും, എത്ര വലിയ തിക്താനുഭവങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമുക്ക് നന്മ വരുത്തുവാൻ ശക്തിയും സന്മനസ്സും ഉള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് നാം തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരാണ് എന്നൊക്കെ തെറ്റായ ചില ധാരണകൾ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയേക്കാം. എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നടക്കുന്നതെന്ന ഉറച്ച വിശ്വാസം വേണം നമ്മെ നയിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ അറിവോടുകൂടി തന്നെ. നമ്മുടെ ഒരു തലമുടി നാരിഴ പോലും ദൈവം അറിയാതെ പൊഴിയില്ല എന്ന ബൈബിൾ വചനം ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കു വേണ്ടി ആകണമേ എന്ന പ്രാർത്ഥനയോടെ ആവണം നമ്മുടെ ഓരോ ദിവസവും നാം കടത്തിവിടാൻ.